പ്രിയമുള്ളവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യു പി വിഭാഗത്തിലെ ഒരു മത്സരമായ അറബി കലോത്സവത്തിൽ യു പി വിഭാഗത്തിലെ മത്സരമായ ഗദ്യവായന പ്രോസ് റീഡിംഗ് ഖിറാഅത്തുൻ നിസഫ് അതിനെക്കുറിച്ചാണ്. കലോത്സവ മാനുവൽ അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ നിബന്ധന എന്നുള്ളത് സദസ്സ് കേൾക്കുന്ന രീതിയിൽ വേദിയിൽ വെച്ച് നടത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടാണത് നടത്തേണ്ടത്, ഒരാളെ അടുത്തു പിടിച്ച് വായിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരേ ഗദ്യഭാഗം തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും നൽകേണ്ടതാണ്. ഒരാൾ തന്നെ ഒരാൾക്ക് കഷ്ടമുള്ളതും പാടുള്ളതും കൊടുക്കാൻ പാടില്ല. ഒരാൾ വായിക്കുന്നത് മറ്റു മത്സരാർത്ഥികൾ കേൾക്കാതെയാണ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഭാഗം പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറ്റില്ല. അപ്പം അതിൽ ശ്രദ്ധിക്കുന്ന അതിൽ മൂല്യനിർണയത്തിന്, അതായത് അതിൻ്റെ വാല്യുവേഷനിൽ നോക്കുന്ന കാര്യങ്ങൾ ഉച്ചാരണ സ്ഫുടത, എത്ര കൃത്യമായി ഉച്ചരിക്കുന്നു എന്നുള്ളത് വായിക്കുമ്പോൾ എത്ര കൃത്യമായി ഉച്ചരിക്കുന്നു എന്നുള്ളത് നോക്കും. അതുപോലെ ശാരീരം ഭാവം വായിക്കുമ്പോൾ എത്ര, അതായത് അതിനെ മനസ്സിലാക്കി വായിക്കുന്നത് പോലെയും ശാരീരികമായ ഒരു ഉഷാറോടുകൂടിയും വായിക്കണം, അതാണ്. അതുപോലെ ആശയഗ്രഹണം മനസ്സിലാക്കി വായിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം. മിതവേഗത, ഒരുപാട് സ്പീഡിലോ ഒരുപാട് മെല്ലയോ വായിക്കാതിരിക്കണം അല്ലേ. അപ്പം മിതമായ വേഗതയിൽ വായിക്കുവാനും ശ്രദ്ധിക്കണം. അതാണ് അതിൽ നമ്മൾ ഗദ്യവായന അല്ലെങ്കിൽ ഒരു പാഠഭാഗം, അത് ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ പുസ്തകങ്ങൾ തന്നെയായിരിക്കും, വേറെ ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കാം, അത് വായിച്ച് കൊടുക്കുകയാണ് വേണ്ടി വരിക. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ മത്സര സമയം 5 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ട് വായിക്കാൻ തരും. വിധികർത്താക്കൾ നിശ്ചയിക്കുന്ന ഭാഗം വിജയിക്കും, ജഡ്ജസ് ഒരു ഭാഗം തരും, അതാണ് വായിക്കേണ്ടത്. എല്ലാവരും ഒരേ ഭാഗമാണ് വായിക്കുന്നത്. ഒരാൾ വായിക്കുന്നത് മറ്റു മത്സരാർത്ഥികൾ കേൾക്കാൻ പാടില്ല. മിതവേഗത, ഉച്ചാരണ ശുദ്ധി, ആശയഗ്രഹണം, ഭാവം, പാരായണ നിയമം, ഇതിലെങ്ങനെയൊന്ന് പറയുന്നുണ്ട് പാരായണ നിയമം എന്നൊക്കെ. ഖുർആൻ പാരായണ നിയമം എന്ന് തെറ്റിദ്ധരിക്കരുത്, അത് വായിക്കുന്നതിലെ ഒരു ഇതാണ്. ശബ്ദ നിയന്ത്രണം എന്നിവ ഈ മത്സരത്തിൽ പാലിക്കപ്പെടണം. ശബ്ദ, അതായത് കയറിയും കുറഞ്ഞും ഒരൊറ്റ ധും നിലവിളിച്ച് പറയുകയോ അല്ലെങ്കിൽ വളരെ പതിയെ സൗന്ദ്യം കുറഞ്ഞ് പറയുകയോ അതോ അങ്ങനെയൊന്നും ചെയ്യരുത്. കയറിയും ഇറങ്ങി ശബ്ദം ഉണ്ടായിരിക്കണം. യു പി തലത്തിൽ മാത്രമാണ് ഈ മത്സരം നടത്താറുള്ളത്. അപ്പോൾ ഗദ്യവായന കുട്ടികൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അവരെ പരിശീലിപ്പിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗദ്യവായനയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചാനലിൽ നിങ്ങൾ ആദ്യമായി വരുന്നതാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയവും വിഷയവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.